ഈ ബുക്ക് എന്നെ കുറിച്ചല്ല, ലെന എന്ന ആളെ കുറിച്ചല്ല, എന്നാ ഐ അല്ലെങ്കിൽ ഞാനിനെ കുറിച്ച് ആണ്. ആരാണ് ഈ അവകാശപ്പെടുന്നത്? എന്റെ ശരീരം എന്ന് ഞാൻ. ഞാൻ അപ്പൊ ഈ ഞാൻ എന്താണ്? ഞാൻ ആരാണ്? ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. ആരാണ് ഞാൻ? ആരാണെന്ന് ആരാണെന്നത് എനിക്കറിയാൻ മേലെങ്കിൽ താൻ എന്നോട് ചോദിക്കി താൻ ആരാണ്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. എന്റെ ശരീരമല്ല ഞാൻ എന്ന് നമ്മൾ ആലോചിക്കുമ്പോ തന്നെ ഒരു ഡിസ്റ്റൻസ് വന്നു ശരീരവും ഞാനും തമ്മില്. അപ്പൊ ഞാൻ ആരാ? താനൊന്ന് മുറിക്ക് പുറത്തു പോയേ. ശരീരം അവിടെ മാറി നിൽക്കട്ടെ. എന്റെ ശരീരമാണല്ലോ, അപ്പൊ ഞാൻ ശരീരം എന്നല്ലല്ലോ. ഓക്കെ, അപ്പൊ എന്റെ ശരീരം, അപ്പൊ ശരീരം അവിടെ ഇരിക്കട്ടെ, സുഖമായിട്ട് ചേർന്ന് ശരീരം ഇരിക്കട്ടെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഇരിക്കുന്ന നീ? ഈ ഇരിക്കണം ഞാനില്ലേ? അത് ഞാനല്ല, ഞാൻ എവിടെയോ ആണ്. ഇനി ഇത് എന്റെ ആണ് എന്ന് അവകാശപ്പെടുന്ന ആ ഞാനിലേക്ക് കടക്കാം. അതെ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. സുമേഷ് സുമേഷിനെ തന്നെ ഞാൻ എന്ന് വിളിക്കുന്നു, ലെന ലെനെ തന്നെ ഞാൻ എന്ന് വിളിക്കുന്നു, കാണുന്ന ഓരോരുത്തരും അവരെ ഞാൻ എന്ന് വിളിക്കുന്നു. സത്യത്തിൽ ലെനയോ സുമേഷോ ഈ കാണുന്ന ആരും ശരിക്കും ഇല്ല. ഇതൊരു തരം ചിത്തഭ്രമമാണ്, ഒരു തരം ഭ്രാന്ത്. ഉള്ള ആളിനെ കാണാതിരിക്കാൻ ഇല്യൂഷൻ, ഇല്ലാത്ത ആളിനെ കാണാതെ ഡെലൂഷൻ, ഒരു തരം ആൽക്കഹോളിക് ഡെലിറിയം. പക്ഷെ നമ്മളെല്ലാം ആ ഒരേ ജീവന്റെ ഒരേ തുടിപ്പുള്ള ഈ ശരീരം വിട്ടു കഴിഞ്ഞാൽ തിരിച്ച് അതേ ജീവനായി മാറുന്ന അതേ സംഭവമാണ്. നമ്മൾ ജീവനാണ്. എന്റെ ശരീരം എന്നാണല്ലോ പറയണേ. ആരാണോ എന്റെ ശരീരം എന്ന് പറയുന്നത് അതിന്റെ തന്നെയാണ് മനസ്സും. പക്ഷെ ഈ ശരീരത്തിന്റെ അല്ല മനസ്സ്. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലായില്ല. ഇതുപോലെ ആർക്കും മനസ്സിലാവാത്ത ലോകത്തിലെ മൂന്ന് പ്രബന്ധങ്ങളിലൊന്ന് പുള്ളിയുടെയാ. താനി രാവണൻ, പക്ഷെ തലക്കകത്തൊന്നും ഇല്ലെന്നേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു എന്റെ ശരീരം, എന്റെ മനസ്സ്. ആരാണ് ഈ പറയുന്ന എന്റെ ശരീരം എന്റെ മനസ്സ്? ഞാൻ. ഞാനല്ല, ഈ ശരീരമല്ല ഞാൻ. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, ആരാണ് ഞാൻ? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയോ മഹാന്മാർ പറയാത്ത ഈ കാര്യം നിങ്ങൾക്ക് എങ്ങനെ ഇപ്പൊ പറയാൻ പറ്റുന്നു എന്ന് ചോദിച്ചാൽ, എനിക്ക് എന്റെ മുൻ ജന്മങ്ങൾ ഓർമ്മയുണ്ട്, ഒരുപാട് മുൻ ജന്മങ്ങൾ ഓർമ്മയുണ്ട്. ഇത് പണിയാവോ? എന്റെ അമ്മാച്ചന്റെ തേങ്ങാ വീണപ്പോഴും ആദ്യം ഇതുപോലെയായിരുന്നു. കുറച്ചേരത്തേക്ക് ബോധം പോയി, പിന്നെ പുള്ളിയുടെ കാറ്റും പോയി. തൽക്കാലം ഇത്രയും മതി.